ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ടാണ് ഇന്നലെ വൈകുന്നേരം അങ്ങോട്ട് ഒരു ഗോകാർട്ടിങ് എക്സ്പീരിയൻസ് ഉണ്ടായത്. ഇതുവരെ അങ്ങനെ ഒരു ഇല്ല ഗോകാർട്ടിങ്ങിന് പോയിട്ടില്ല. ഗോകാർട്ടിങ് അവിടെയുണ്ട്, അവിടെ ഹൈദരാബാദിലൊക്കെ എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് ഗോകാർട്ടിങ്ങാണ്. പക്ഷേ അതും ഒരു ട്രിപ്പുമായിട്ട് ക്ലബ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സാധാരണ അത് പോയിട്ടില്ല. ഇതിന് മുമ്പ് പോയിട്ടുള്ള എന്താ വെച്ചാൽ ഈ ബമ്പർ കാർസൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾക്കുള്ള ബമ്പർ കാർസ്, അതിനുള്ള അതിലൊക്കെ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഇന്നലെ ആദ്യമായിട്ട് ആ ഗോകാർട്ടിങ്ങിലേക്ക് പോയത്. ഇറ്റ് വാസ് വെരി ഗുഡ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അതിനകത്ത് എന്താ വെച്ചാൽ അതിൻ്റെ നമ്മളെത്ര അഡ്വഞ്ചറസ് ആവണോ അത്രയും അതിൻ്റെ എക്സ്പീരിയൻസും കൂടും, അതിൻ്റെ ഫണ്ണും കൂടും. നമ്മൾ സ്പീഡ് കൂട്ടിയിട്ട് നമ്മൾക്ക് കൂടുതൽ അഡ്വഞ്ചറസ് ആവണമെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ ഫൺ കൂടും. ഇല്ല നമുക്ക് അത്ര അഗ്രസീവായിട്ട് വേണ്ടാന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ ഓടിക്കുക. പിന്നെ ഇന്നലെ എന്താ വെച്ചാൽ നമ്മൾ മൂന്നുപേരാണ് പോയത്. ഷാലു ഉണ്ടായിരുന്നു, അംബിക ചേച്ചി ഉണ്ടായിരുന്നു. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താ വെച്ചാൽ അംബിക ചേച്ചി ഫുൾ 10 ലാബ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ആ ഡിറ്റർമിനേഷൻ ശരിക്കും എനിക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നി. എന്താ വെച്ചാൽ ആദ്യം തന്നെ അവർ പറഞ്ഞത് സാരി കൊടുത്തിട്ട് ഇതിൽ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ഒരു കോംപ്രമൈസിൻ്റെ പേരിൽ അംബിക ചേച്ചി കയറി, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം തിരിക്കാനൊക്കെ തന്നെ. ആദ്യത്തെ ഫസ്റ്റ് റൗണ്ട് തന്നെ പോയിട്ട് ടയറിലിടിക്കുകയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് പക്ഷേ ദെൻ ഷീ സ്റ്റാർട്ടഡ്. അത് കഴിഞ്ഞിട്ട് ആ ഫസ്റ്റ് ലാപ്പ് കഴിഞ്ഞപ്പോൾ ആ കോൺഫിഡൻസ് മനസ്സിലായി. ഷാലു പിന്നെ ആസ് യൂഷ്വൽ ആദ്യം തന്നെ ഇടിക്കൽ തന്നെയായിരുന്നു. പിന്നെ അംബിക ചേച്ചിയുടെ ഫുൾ 10 ലാപ്സ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഷാലുൻ്റെ അവസാനത്തെ 3 ലാപ്പ് എനിക്ക് തന്നത് ഒരു എന്താ പറയുക, അത് വീണ്ടും കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. കാർ ഡ്രൈവിങ്ങും ഗോകാർട്ടിങ്ങും നല്ല വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ബേസിക്കലി എന്താ ഉണ്ടാവുക വെച്ചാൽ ഗോകാർട്ടിങ്ങിൽ നമ്മളൊരു യു ടേൺ എടുക്കുമ്പോൾ അത് എന്താ അത് ആ സ്പീഡോട് കൂടിയിട്ട് യു ടേൺ എടുക്കണം. അതായത് നമ്മൾ കാറിൽ ഫസ്റ്റ് പഠിപ്പിക്കുന്നത് യു ടേൺ എടുക്കുമ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ ബ്രേക്ക് അമർത്തിയിട്ട് വേണം എന്നാണല്ലോ. ഇവിടെ നമ്മൾ ആ സ്പീഡോട് കൂടി യു ടേൺ എടുക്കണമെന്നാണ് അതിൻ്റെ ഫൺ. അപ്പോഴാണ് നമ്മൾ ബാലൻസ് തെറ്റണത്, നേരെ ടയറിൻ്റെ മുകളിൽ കയറുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ചൊന്നും ഒരു ടാക്ടിക്സോട് ഒരു വിശ്വാസം ഉണ്ടായാൽ, അതായത് നമ്മൾ എന്തുണ്ടായാലും അത് ടോപ്പ് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായാൽ പിന്നെ മാക്സിമം ഉണ്ടാവാൻ പോണത് ആ ടയറിൽ പോയി ഇടിക്കുക എന്നുള്ളത്, വിച്ച് ഇസ് ഫൈൻ. അതൊരു ഗ്രേവ് സിറ്റുവേഷൻ ഒന്നും ഉണ്ടാക്കണില്ല, അതൊരു ഇടിയുടെ ഒരു ആഘാതം മാത്രം തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷേ അതാണ് അതിൻ്റെ ഫൺ. ആ സ്പീഡോട് കൂടിയുള്ള തിരിക്കലും സ്പീഡോട് കൂടിയിട്ടുള്ള പോക്കുമാണ് അതിൻ്റെ ഒരു ഫൺ. കഴിയണത്ര ബ്രേക്ക് ചവിട്ടാണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ ആ ഒന്നിച്ച് ചെയ്യണ ആൾക്കാർ ഒരേ സ്പീഡിൻ്റെ അല്ല, ഒരേ എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ പ്രശ്നം. ഈ പറഞ്ഞമാതിരി ഒരാൾ വളരെ സ്ലോ ആയിട്ട് പേടിച്ചൊരു സൈഡിൽ കൂടി പോകുമ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ അതേസമയം ഒരു 4-5 പേര് ഒരേ രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫണ്ണായിട്ട് കുറച്ചും കൂടി എന്താ പറയുക ഒരു റേസിംഗ് പോലെ അങ്ങനെയൊക്കെ ഓടിക്കാൻ പറ്റും. സീ സേഫ്റ്റി വൈസ് എനിക്ക് അത്ര പ്രശ്നം തോന്നിയില്ല, കാരണം അവർ ഹെൽമെറ്റ് ഉണ്ട്, പിന്നെ സൈഡ് ടയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ എന്താ പറയുക ഒരിക്കലും അതൊന്ന് ഡിസ്മാൻറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് വയ്ക്കാനോ പ്രോപ്പറായിട്ട് വയ്ക്കാനോ നോക്കിയില്ല. പക്ഷേ അതിനേക്കാളും എനിക്ക് വേറൊരു കാര്യം അതിനകത്ത് തോന്നിയത് എന്താ വെച്ചാൽ അവരൊട്ടും ഒരു ക്വാളിറ്റിയിൽ നോക്കുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മളവിടെ നിന്ന ആ കുറച്ച് സമയത്തിൽ എത്ര പേര് ചെയ്തിട്ടുണ്ടാവും, മാക്സിമം 14-15 ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും. അതിനിടയ്ക്ക് തന്നെ 2 പ്രാവശ്യം പെട്രോൾ കഴിഞ്ഞിട്ട് വണ്ടി നിന്നു. സി അത് എന്താ പറയുക നടുക്ക് നമ്മളുടെ ലാബിൻ്റെ നടുക്ക് വെച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫൺ പോവല്ലേ. അപ്പോൾ ബേസിക്കലി അവർ നോക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട്. അത് ഒരു 12 പേരിൽ 2 പേർക്ക് 15 പേരിൽ 2 പേർക്ക് വരുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ ബാഡ് ക്വാളിറ്റി ഓഫ് മെയിൻ്റനൻസ്. നമ്മളവിടെ നിന്ന സമയത്ത് പല ടൈപ്പിലുള്ള ആൾക്കാർ അവിടെ ഗോകാർട്ടിങ് ചെയ്യണുണ്ട്. അതായത് അതുകൊണ്ടാണ് എനിക്ക് തോന്നാത് ഏത് രീതിയിലുള്ള ആൾക്കാർക്കും എൻജോയ് ചെയ്യാം. കാരണം ഒരു ഫാമിലി ഉണ്ടായിരുന്നു, അവർ ഈ പറഞ്ഞമാതിരി കുട്ടികളെയും കൊണ്ട് ഗോകാർട്ട് ചെയ്യുക, അതിൻ്റെ ഒരു സേഫ് സൈഡ് നോക്കിയിട്ട്. അതേസമയം ഒരു അഗ്രസീവ് ഗ്രൂപ്പായിട്ടുള്ള യങ്സ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. അത് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരുപക്ഷെ ഓടിക്കുമ്പോൾ അത്ര പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ പുറത്തുനിന്ന് കാണുമ്പോൾ കുറച്ച് നമ്മളെ തന്നെ പേടിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അവരുടെ ഓട്ടം. അപ്പോൾ പക്ഷേ അവരും എൻജോയ് ചെയ്തു, ഈ ഫാമിലി പതുക്കെ ഓടിച്ചവരും എൻജോയ് ചെയ്തു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ ഗ്രൂപ്പുകാർക്കും അവരവരുടെ കംഫർട്ട് ലെവൽ അനുസരിച്ച് അത് എൻജോയ് ചെയ്യാനുള്ളൊരു അവസരമാണെന്നാണ് തോന്നുന്നത്. സീ 2 കൺസേൺസാണ് മെയിനായിട്ട് നമ്മളവിടെ പോകുമ്പോൾ ഉണ്ടായിരുന്നത്. ഒന്നൊരു ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് സാധനം,
പിന്നെ രാത്രി ആവാറുണ്ടായിരുന്നു, കുറച്ച് ഇരുട്ടാവാറുണ്ടായിരുന്നു, പിന്നെ മഴ പെയ്യാനുള്ളൊരു ചാൻസും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ട് കുറേ ആൾക്കാരും വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓൾറെഡി. ഇനി അവരുടെ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിതിന് സമയം കിട്ടുമോ, അതിന് അഥവാ സമയം കിട്ടിയാൽ തന്നെ അപ്പോഴേക്കും മഴ പെയ്തിട്ട് നിർത്തേണ്ടി വരുമോ, അങ്ങനെയൊക്കെയുള്ള കൺസേൺസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അറ്റ്മോസ്ഫിയർ അതായത് കാരണം നല്ലൊരു തണുപ്പും തണുത്ത കാറ്റും തീരെ വെയിലില്ലായ്മയും അത് വളരെ പ്ലസൻ്റ് ആയിരുന്നു ക്ലൈമറ്റ് ആ സമയത്ത്. പിന്നെ അതുകൊണ്ട് തന്നെ പക്ഷേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, അതൊരു നല്ല കാര്യം.